വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇനി നമുക്കിന്ന് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയുടെ വീഡിയോ ആയാലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അത് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബർഫിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നല്ല മിൽക്ക് ബർഫിയുടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വലിയൊരു ബൗൾ എടുക്കുക കേട്ടോ, മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബൗൾ എടുക്കാം. കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാൻ നോക്കാം. പിന്നെ അതിലേക്ക് പാൽപ്പൊടിയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ പാൽപ്പൊടി ഒന്ന് അളന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2.5 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിലേക്ക് പഞ്ചസാര ആട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1/3 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ 5 ടേബിൾ സ്പൂണും 1 ടീസ്പൂൺ ആ ഒരു കണക്കാട്ടോ, 2.5 കപ്പ് നമ്മൾ പാൽപ്പൊടിക്ക്. അപ്പോൾ കൂടുതൽ പഞ്ചസാര ആവശ്യമില്ല. പിന്നെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിലേക്ക് 1/4 കപ്പ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടി പോലെ ആയതുകൊണ്ട് ഞാൻ 1/4 കപ്പ് കൂടി പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പാൽപ്പൊടിക്കും പാലൊഴിക്കുന്നതനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് തന്നെ മതിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. കേക്കിനൊക്കെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടായാൽ അതിൽ നമ്മൾക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഈ ഒരു നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തിരക്കുള്ള ആൾക്കാരൊന്നും ഉണ്ടാക്കാൻ പോരുത്. ഇത് നമ്മൾ കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഞാനും കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് തിക്കായിട്ട് കിട്ടുമല്ലോ. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് തിക്കായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ മസ്റ്റായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാരമലൈസ്ഡ് കളറൊക്കെ ആകുന്നുണ്ട്. പിന്നെ നമ്മളുടെ പാനിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പം നമ്മളൊരു ട്രേയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. പാനിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുന്നുണ്ട്. ഇനി ഇത് വെക്ക കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ട്രേയില് ഇത് ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നന്നായിട്ട് നെയ്യ് ഫുള്ളായിട്ടൊന്ന് തടവിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നിത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചൂട് ആറുന്നാട്ടി മുമ്പേ നട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ബദാമും പിസ്താവും ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബർഫിയുടെ ചൂടൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഫിയാണ്. അപ്പോൾ ഈ ഒരു പാഡ് എല്ലാവരും ട്രൈ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇപ്പം പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു വ്ളോഗും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.